ഐഡിയ ഫാക്ടറി സിസിഡി അവതരിപ്പിക്കുന്ന ഐ സൊല്യൂഷൻ വെർച്വൽ കോൺഫറൻസിന് എല്ലാവിധ ആശംസകളും. നമുക്കറിയാം, ലോക്ക്ഡൌണിന് മുമ്പ് ആളുകൾ വലിയ തിരക്കിലായിരുന്നു. വ്യത്യസ്ത ജോലികളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറെ ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് നല്ല ബോധമുണ്ട്. പല ആളുകൾക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായ ഐഡിയ ധാരണയില്ല. മാത്രമല്ല, വൈകുന്നേരം യഥാർത്ഥത്തിൽ ക്ഷീണിച്ച അവസരമായി ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ, അന്നത്തെ ജോലിയെക്കുറിച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാത്തതിലാണ് പോയി ഇടപെട്ടത് എന്നുള്ളത്. അതിൽ പ്രധാന കാരണം, പല ആളുകളും അവനവൻ കഴിയുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നു എന്നുള്ളതാണ്. ആവശ്യമുള്ളതായാലും ഇല്ലെങ്കിലും കുറെ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കും, എന്നിട്ട് രാവിലെ മുതൽ അതിന്റെ പിന്നാലെ ഓടും. വീട്ടിൽ സ്ത്രീകൾക്ക് ഇതുപോലെ തന്നെയാണ്, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ കയറും, നമുക്ക് ഏത് സമയത്തും ദേഷ്യം എന്നുള്ള വികാരം കൂടുതൽ പ്രകടിപ്പിക്കേണ്ടി വരും. ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യസമയത്താവാതിരിക്കുക, ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായ റിസൾട്ട് ഇല്ലാതിരിക്കുക, ഇങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ നമുക്ക് ദേഷ്യം വരും. ഈ ദേഷ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അതിന്റെ ഒരു നെഗറ്റീവ് എഫക്ട് സംഭവിക്കും. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷം നശിപ്പിക്കുകയും ജീവിതത്തിൽ താളം തെറ്റുകയും ചെയ്യും. ഇതിന് ഒരു പരിഹാരമാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ABCD എന്ന് പറയുന്ന അക്ഷരങ്ങളിൽ ഡി എന്ന അക്ഷരത്തിന് നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു അപാരമായ കഴിവുണ്ട്. എങ്ങനെയാണ് ഡി നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നത്? ആദ്യത്തെ ഡി, ഡിലീറ്റ്. ഡിലീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരേ സമയത്ത് ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അതിൽ അപ്പോൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുകയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഡിലീറ്റ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഡി, ഡിലേ. നമുക്ക് ചെയ്യാൻ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അത്യാവശ്യമായി ചെയ്യേണ്ടതില്ലാത്ത ഒരു സംഗതിയെ മാറ്റിവെക്കും. ഉദാഹരണമായിട്ട് ഇന്ന് കുടുംബസമേതം നമ്മൾക്ക് ബീച്ചിൽ പോവാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഫാമിലി വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വന്നു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ബീച്ചിൽ പോകുന്ന കാര്യം നമ്മൾ ഡിലേ ചെയ്യുന്നു, മാറ്റിവെക്കുന്നു, പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു, എന്നിട്ട് വന്ന അതിഥികളെ മാന്യമായി സൽക്കരിച്ചിട്ട് കിടക്കുന്നു. ഈ സമയത്ത് ടെൻഷൻ പോവും. ആ ഡിലേ ചെയ്യാനുള്ള സംഗതി, ഇത് നമ്മൾ ഒരാൾ മാത്രം പോരാ, നമ്മൾ ആ ഫാമിലി മൊത്തം ഡിലേ ചെയ്യാൻ ചെയ്ത് ശീലിച്ചാൽ ആ അവിടെ ഉണ്ടാകുന്ന ആ സംഘർഷം, മാനസികമായ പിരിമുറുക്കം വളരെ കുറെ ഇല്ലാതാവും. അതുകൊണ്ട് ആ വന്ന ഗസ്റ്റുകളെ നമുക്ക് മാന്യമായി ട്രീറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഡി, ഡെലിഗേറ്റ്. നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയെ ഒരു പ്രതിനിധിയെ അയച്ചുകൊണ്ട് നിർവഹിക്കുക. ഉദാഹരണമായിട്ട് ഇന്ന് ഞായറാഴ്ചയാണ്, മൂന്ന് കല്യാണങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. മൂന്നിനും നമ്മൾ തന്നെ പോകേണ്ടതുമാണ്, അത്രക്ക് ക്ഷണിച്ചിട്ടുണ്ടാവും. പക്ഷെ മൂന്ന് സ്ഥലത്തേക്ക് ഒരാൾ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയും മറ്റുള്ള സ്ഥലത്തേക്ക് നമ്മളെ പ്രതിനിധികളെ അയക്കുകയും ചെയ്യുക. കുടുംബത്തിലെ ആളുകളെ ഡിവൈഡ് ചെയ്തിട്ട് അയക്കുകയും ചെയ്യുക. നാലാമത്തെ ഡി, ഡു. നേരത്തെ പറഞ്ഞ മൂന്ന് പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷമുള്ള ഡിയാണ് ഡു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന പ്രവൃത്തികളാണ് യഥാർത്ഥത്തിൽ കൃത്യമായും ഭംഗിയായും സന്തോഷത്തോടുകൂടിയും നിറവേൽക്കാനും സാധിക്കുകയുള്ളൂ. അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും അനുഭവിക്കേണ്ടി വരില്ല. ഈ നാല് ഡി നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഇതുപോലെ ഒന്ന് ക്രമീകരിച്ചു നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുവിധം എല്ലാ ടെൻഷനും അതോടുകൂടി മാറും. താങ്ക് യു വെരി മച്ച്.